ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവും നിങ്ങളെ പകലിരുന്നു. ഈ പകലിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയെ തിരുവചനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഈ പകലിൽ വരച്ച് കാട്ടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ ആരംഭ വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ യഹോവയായ ദൈവം ദർശനത്തിലൂടെ അബ്രഹാമിനോട് സംസാരിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. യഹോവയായ ദൈവം അബ്രഹാമിനോട് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ മഹത്വവും പരിചയമാകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഇത് ദർശനത്തിലൂടെ പറയുമ്പോൾ അബ്രഹാം തിരിച്ചു പറയുന്ന മറുപടി ശ്രദ്ധേയമായ കാര്യമാണ്. നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ പോകുന്ന കാര്യവും അതാണ്. അബ്രഹാം ഇങ്ങനെ പറയുന്നു, യഹോവയായ ദൈവമേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മശേക്കുകാരനായ എലയാസർ അത്രേ എൻ്റെ ഭവനത്തിൽ ജനിച്ച എൻ്റെ ദാസൻ അത്രേ എൻ്റെ സകലത്തിനും അവകാശി. അബ്രഹാം എല്ലാത്തിനും സമ്പന്നനാണ്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള 14-ാം അധ്യായം പോലും പറയുന്നു, ശാലേം രാജാവായ മൽക്കീസദേക്ക് അവന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. എന്നിട്ട് മൽക്കീസദേക്ക് ഇങ്ങനെ പറയുന്നു, എല്ലാ സമ്പത്തും നീ എടുത്തുകൊള്ളുക, പക്ഷെ അതിലൊന്നുപോലും എടുക്കാതെ അബ്രഹാം ആയിത്തീരുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അബ്രഹാം ധനം കൊണ്ട് സമ്പന്നൻ, തൻ്റെ ഭവനത്തിലുള്ള ദാസന്മാർ ദാസിമാർ കൊണ്ട് സമ്പന്നൻ, മൃഗസമ്പത്ത് കൊണ്ട് സമ്പന്നൻ, ഒന്നിലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത, ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ദൈവം വിളിച്ച ദേശത്തേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു അബ്രഹാം. അതെ, സ്വന്തം ഭവനത്തെയും സ്വന്തം ചാർച്ചക്കാരെയും താൻ ആചരിച്ചു പോകുന്ന ആചാരങ്ങളെയും തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെയും എറിഞ്ഞുടച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച അബ്രഹാം എല്ലാത്തിനും സമ്പന്നനായിരുന്നു, എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. തിരുവചനത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, യഹോവയായ ദൈവം അവനെ എല്ലാത്തിലും അനുഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ്റെ ആവലാതി തനിക്ക് ഒരു അവകാശിയില്ലെന്നുള്ളതാണ്. അതുമാത്രമല്ല, തൻ്റെ അവകാശി എന്ന് പറയുന്നത് തൻ്റെ ഭവനത്തിൽ ജനിച്ച തൻ്റെ ദാസനാകുന്നു എന്നുള്ളതാണ്. തൻ്റെ തലമുറയിൽ തൻ്റെ രക്തത്തിൽ നിന്ന് ഒരു തലമുറ അവന് ഇല്ലാതെയായിപ്പോയെന്നുള്ള ആവലാതി അവൻ ദൈവവുമായി പങ്കുവെക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ പകലിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്തയും അതാണ്. നിന്റെ അനുഗ്രഹങ്ങൾ കൈമാറുവാൻ, നിന്റെ തലമുറയ്ക്ക് ദൈവം നൽകിയ വിടുതലുകൾ കൈമാറുവാൻ ഒരു അവകാശി ഇല്ലെന്നുള്ള ഒരു ചിന്ത നിന്റെ മനസ്സിൽ നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, അല്ല, നിന്റെ നന്മകൾ ഇവിടം കൊണ്ട് അവസാനിച്ചു, ഇനി തുടർന്ന് നന്മകൾ എഴുതുവാൻ നിനക്ക് ഒരു തലമുറ ഇല്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ, ഈ പകലെ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. വയസ്സ് ചെന്ന വൃദ്ധനായ അബ്രഹാമിനും സാറയ്ക്കും തലമുറകളെ കൊടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, അതെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ പകലിൽ നിന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. നന്മകൾ അടഞ്ഞുവെന്ന്, നന്മകൾ അവസാനിച്ചുവെന്ന്, ഇനിയൊരു തലമുറ ഉണ്ടാകുകയില്ലെന്ന്, ഇനിയൊരു നന്മ ഉണ്ടാകുകയില്ലെന്ന്, ഇനി എനിക്ക് വേണ്ടി വാതിലുകൾ തുറക്കുകയില്ലെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതുപോലെ ഈ പകലിൽ ഞാൻ എന്നോട് സംസാരിക്കട്ടെ. അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറയുന്നു, നീ വെളിയിലേക്ക് ഇറങ്ങുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, അതിനെ എണ്ണാമെങ്കിൽ നീ എണ്ണിക്കൂ, നിന്റെ തലമുറയെ ഞാൻ ഇങ്ങനെയാക്കും. ഒരു തലമുറ പോലും ഇല്ലാതിരുന്ന തൻ്റെ ദാസനായ, തൻ്റെ ഭവനത്തിൽ ജനിച്ച ദാസൻ, ദമ്മശേക്കുകാരനായ എലയാസർ അവകാശി എന്ന് മനസ്സിൽ ഉറപ്പിച്ച അബ്രഹാമേ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വം ഇതാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. നിനക്കൊരു പക്ഷെ വിശ്വസിക്കാൻ പാടായിരിക്കാം, പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം അത് പൂർണ്ണമായി വിശ്വസിച്ചു. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു. ഈ പകലിൽ നീ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുമെങ്കിൽ, ഈ പകലിൽ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക, വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ മുന്നിട്ടിറങ്ങുക. അതെ, വിശ്വാസത്തിൻ്റെ വിടുതലുകൾ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക. ഈ പകലിൽ പുതിയ വിടുതലുകൾ, പുതിയ നന്മകൾ, പുത്തൻ പ്രതീക്ഷകൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അസാധ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സാധ്യമാകുന്നു. അതെ, നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയിടത്ത് ദൈവം ഇത് ആരംഭിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചെടുത്ത്, നിങ്ങൾ സ്വപ്നങ്ങൾ നിർത്തിയെടുത്ത്, ഇതാ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്നു. ഈ പകലിൽ എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നൽകുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.